അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇന്ന് ഇന്നലെ പി പി ദിവ്യ കൊടുത്തിരിക്കുന്ന ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പല വാദങ്ങളും പി പി ദിവ്യ തന്നെ നേരത്തെ സമർത്ഥിച്ചിരുന്ന അല്ലെങ്കിൽ പ്രസംഗത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. ഇതിൽ കളക്ടറുടെ പങ്കെന്ത് എന്നത് അന്വേഷിക്കണം എന്നതുമാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. കുടുംബം എന്തായാലും ജാമ്യ ഹർജിയിൽ, മുൻകൂർ ജാമ്യ ഹർജിയിൽ കക്ഷി ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. അർജുൻ കല്യാട് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇതാണ് ഇന്നത്തെ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന പത്രവാർത്ത. അതിനുശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. അർജുൻ കല്യാട് ചേരുന്നു കണ്ണൂരിൽ. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അർജുൻ, കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിയുകയാണല്ലോ. എൻ്റെ പിന്നിൽ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഇങ്ങനെ കുഴയ്ക്കുന്നുണ്ട് മാവ്. അതേപോലെ കുഴഞ്ഞു കുഴഞ്ഞു വരികയാണ് കണ്ണൂരിലെ കാര്യങ്ങളും. എന്താണ് പി പി ദിവ്യ മാത്രമായിരുന്നെങ്കിൽ, പി പി ദിവ്യ ഇപ്പോൾ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കളക്ടറാണെന്ന് പി പി ദിവ്യ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നു. സംഭവം കുഴയുമോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ അരുണിൻ്റെ പുറകിലിരിക്കുന്ന ചപ്പാത്തിയേക്കാളും പൊറോട്ടയേക്കാളും കുഴഞ്ഞു മറയാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ അതിനേക്കാൾ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. കാരണം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പുറത്തു വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ സന്ദേശത്തിൽ തന്നെ പി പി ദിവ്യ പറയുന്നുണ്ട്, താൻ ഇതുവഴി പോകുമ്പോൾ ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നത് അറിഞ്ഞു, അങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് എത്തിയതെന്ന കാര്യം ദിവ്യ തന്നെ പറയുന്നു. പക്ഷെ ഇന്നലെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയിട്ടുള്ള ജാമ്യ ഹർജിയിലാണ് തന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് കളക്ടറാണ് എന്നുള്ളൊരു വാദം കൂടി പി പി ദിവ്യ മുന്നോട്ടേക്ക് വെക്കുന്നത്. സ്വാഭാവികമായും രണ്ട് നിലപാടുകളും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് സംശയങ്ങൾ അത് വീണ്ടും ഉണ്ടാക്കുകയാണ്. നേരത്തെ തന്നെ ഒരുപാട് ദുരൂഹതകൾ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു നിലപാട് കൂടി ഈ മുൻകൂർ ജാമ്യ ഹർജിയുടെ ഭാഗമായി പി പി ദിവ്യ സ്വീകരിക്കുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാവുകയാണ്, കൂടുതൽ കുഴഞ്ഞു മറയുന്നൊരവസ്ഥയിലാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ കിടപ്പ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് വാർത്തയും അത് തന്നെയാണ്. അതായത് ഈ പറയുന്ന രീതിയിൽ കളക്ടറാണ് തന്നെ പരിപാടിക്ക് ക്ഷണിച്ചത് എന്നുള്ളതാണ് പത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായി വന്നിട്ടുള്ളത്. പക്ഷെ ദേശാഭിമാനിയിൽ ആ വാർത്ത തീരെ കാണാനുമില്ല എന്നുള്ളതും വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ കാണേണ്ടതുമാണ്. ആരും സ്വാഭാവികം. ഞാൻ മനോരമയുടെ എഡിറ്റോറിയൽ കൂടി ഒന്ന് പ്രേക്ഷകരുമായി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. താങ്ക് യു അർജുൻ.